മുടിയെ നമ്മളെ ഇല്ല, അവന്റെ ഈ സമയം ഒന്നും കുടിച്ചിട്ട് കാര്യമില്ല. എട്ട് വർഷമായിട്ട് നിങ്ങൾ ഒരുമിച്ച് പോവാ, നിങ്ങൾ നല്ലൊരു കെമിസ്ട്രിയാ. അപ്പൊ നമ്മളൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുമ്പോ നമ്മൾ ഒരാളെ മറ്റൊരാളെ വല്ലാതെ സ്വാധീനിക്കും ഇല്ലേ? അപ്പൊ അങ്ങനെ ഇപ്പൊ ഈ ബാലുചേട്ടനില് സ്വാധീനിച്ച ബാലുചേട്ടന്റെ കൂടെ ഇപ്പൊ മൂവിയൊക്കെ ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ സീരിയലൊക്കെ തുടങ്ങിയതിന് ശേഷം ചേച്ചിക്ക് വന്ന ഒരു മാറ്റം, എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടോ ഒരു നെഗറ്റീവായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നെഗറ്റീവായിട്ടൊന്നുമില്ല, പോസിറ്റീവായിട്ട്. ഇപ്പോൾ ബീച്ചേടൻ ചെയ്യുമ്പോൾ ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മളിപ്പോൾ കൂടെ ചെയ്യുന്ന ആളുടെ ആ ഒരു ഡെഡിക്കേഷൻ നമ്മളിലേക്ക് നമ്മൾ എന്തായാലും കൊണ്ടുവരാൻ നോക്കുമല്ലോ. പിന്നെ ഓരോ കഥാപാത്രം ചെയ്യുമ്പോഴും പുള്ളി ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചാണ് ചെയ്യണത്. അപ്പം എന്നിൽ അതൊന്നും ഉണ്ടായിരുന്നു, ഇന്നുമില്ല. ഞാനിങ്ങനെ ഒരു വളരെ സീരിയസ് ആയിട്ടൊന്നും അഭിനയത്തെ കാണാത്ത ഒരാളാണ്. എനിക്ക് പുള്ളിയിൽ അത്ര കഴിവും എനിക്കില്ല. അപ്പോൾ ഇത്രയും നാളായിട്ട് പറയാത്തത് വീച്ചേണ്ട അത്ര കഴിവെന്നുള്ള ഒരു ആർട്ടിസ്റ്റല്ല ഞാൻ. വീച്ചേണ്ടൊക്കെ വളരെ അനായാസമായിട്ടാണ് ചെയ്യണത്. എനിക്ക് എന്റേതായ കുറവുകൾ എനിക്കറിയാലോ. നമുക്ക് ഇപ്പൊ നമ്മള് കാണുമ്പോ ഇപ്പൊ ഒരു മൂവി അല്ലെങ്കിൽ ഉപ്പുമുളക് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മള് കാണുമ്പോ നമുക്ക് ഒരുപാട് കുറെ കാര്യങ്ങൾ പിന്നെയും നന്നാക്കാൻ നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ ഞാൻ വീച്ചേണ്ടൊക്കെ എങ്ങനെ ഇത്ര നന്നായി ചെയ്യാറുണ്ടെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കണം. അപ്പൊ അങ്ങനെ ഒരു നടന്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റിയത് വലിയ കാര്യം തന്നെയാണ്. ഇനി ചേട്ടൻ അല്ല, ഒരിക്കലും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഈ പറയുന്ന പോലെ ചെയ്യണമെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു ആളുടെ ഒരു സപ്പോർട്ട് കൊടുക്കൽ വാങ്ങലുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ. അപ്പം ഞാൻ ചെയ്യുന്നത് മൊത്തത്തിൽ എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. ദൈവത്തിൻ്റെ കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് ഇൻഫ്ലുവൻസ് ഒരു എന്താ പറയുക, എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? അല്ല, മാറ്റം ആദ്യം എനിക്ക് ഞാൻ തുറന്ന് പറയാമല്ലോ. ആദ്യം ഞാൻ പറയട്ടെ, ഞാൻ വന്ന ഒരു ഒരു 10 എപ്പിസോഡ്. കാരണം ഈ സ്റ്റൈലില് സിറ്റ്കോം എന്ന് പറഞ്ഞൊരു നമ്മൾ പറയില്ല, ക്യാമറ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അഭിനയിക്കുന്നു എന്നുള്ളത് പലരും പറയുന്നത് തന്നെ. അപ്പോൾ അതിന് ഞാൻ മുമ്പേ ഞാൻ ആ ഡയറക്ടർ ഉണ്ണി സാറിൻ്റെ ഞാൻ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു സീരിയലിൽ ഞാൻ സിറ്റ്കോം, ഇതേ സിറ്റ്കോം പരിപാടി ഒരു ചാനൽ അമൃത ചാനൽ വേണ്ടി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സാറിൻ്റെ രീതികൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമായിരുന്നു. എങ്ങനെ നമ്മൾ സംസാരം സ്വാഭാവികമായിട്ട് അങ്ങനെ സംസാരിക്കുക. അപ്പം നിഷ അതല്ല, സിനിമയും സീരിയലും കഴിഞ്ഞിട്ട് വരുന്ന നിഷയായിരുന്നു. പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ രീതി പറയുന്നത്. കാരണം നമ്മൾ അഭിനയിക്കാതെ നമ്മൾ കാര്യങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ പുള്ളിയുടെ ആ ഡയറക്ടറിന്റെ കൂടെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ അത് പെട്ടെന്ന് അത് ഒത്തിരി കുറച്ച് പാടാണ്, കുറച്ച് പാടാണ്. അല്ല, പെട്ടെന്നൊന്നും നമ്മൾ അറിയാം, നമുക്കിപ്പോൾ സീരിയലിലോ സ്ഥിരം സിനിമയിലോ നാടകത്തിൽ അഭിനയിക്കുന്ന ആൾക്കാർ ഇതൊരു പ്രത്യേക രീതിയിലുള്ള ഒരു മെത്തേഡാണത്. അപ്പോൾ നേരത്തെ പറഞ്ഞ സ്ക്രിപ്റ്റ് ഇല്ലാതെ തോന്നിപ്പിക്കുന്ന രീതിയിലോ ക്യാമറ ഇല്ലാതെ തോന്നിപ്പിക്കുന്ന രീതിയിലോ അഭിനയിക്കുന്ന രീതികളാണ്. അപ്പോൾ അത് ചെയ്യുന്ന കുറച്ച് പ്രയാസമുണ്ട്. അത് നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ ഇപ്പോൾ ഒരാൾ വന്നാലും അയാൾ ഒരുപാട് ടേക്ക് എടുക്കുക, അല്ലെങ്കിൽ ശരിയാവാതെ, അല്ലെങ്കിൽ അവർ അഭിനയിക്കാൻ ശ്രമിക്കും. പക്ഷെ നിഷ അതല്ല, പെട്ടെന്ന് ഒരു 10 എപ്പിസോഡൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അതിലോട്ട് പെട്ടെന്ന് ആവുകയും പെട്ടെന്ന് പിക്കപ്പായി. അപ്പോൾ അതാണ് നമ്മൾ കണ്ട ഒരു ക്വാളിറ്റി. അപ്പം നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഡെഡിക്കേഷൻ ഉണ്ടെന്നും ഒക്കെ ഹാർഡ് വർക്കാണെന്നുള്ളതിൻ്റെ തെളിവാണ് പുള്ളിക്കാരത്തെയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ അർത്ഥം.